എൻ്റെ നിയോജക മണ്ഡലമായ സുൽത്താൻ ബത്തേരി സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സഭയിലെ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. സർ, സുൽത്താൻ ബത്തേരി ഏറ്റവും അധികം പട്ടികവർഗ്ഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്, കർഷകരും കർഷക തൊഴിലാളികളും. സർ, അവിടെ ഒരു വർഷം 4000-ത്തോളം കുട്ടികൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്നു. 500-ത്തോളം കുട്ടികൾക്കാണ് മറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ തന്നെ ഒരു നിവേദനം സമർപ്പിച്ചപ്പോൾ 2019 അദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ മന്ത്രിക്ക് കൈമാറുകയും അത് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ, കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ, അങ്ങനെ ആ ഫയൽ അങ്ങോട്ട് നീങ്ങി അവസാനം കോഴിക്കോട് ഡെപ്യൂട്ടി ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ സുൽത്താൻ ബത്തേരി വന്ന് MLA അടക്കമുള്ള ജനപ്രതികളും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് ഒരു കോളേജ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ വിശദീകരിച്ച് അതനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു. മാത്രമല്ല, ഒരു കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി അനുകൂലമായ റിപ്പോർട്ടാണ് ഇന്ന് ഗവൺമെൻറ്റിലുള്ളത്. സർ, ഇതുമായി ബന്ധപ്പെട്ട് 2020-21 ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷനായി 30 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കോളേജ് തുടങ്ങുന്നതിനാവശ്യമായ കോഴ്സുകൾ, ആവശ്യമായ ബിൽഡിങ്, അതോടൊപ്പം തന്നെ പെർമനൻ്റായ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏറ്റെടുക്കാവുന്ന 3 ഭൂമിയുടെ പ്രപ്പോസൽ അടക്കം ഈ റിപ്പോർട്ടിൽ കോഴിക്കോട് ഹയർ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഗവൺമെൻറ് വളരെ വ്യക്തമായ നിലപാടുകളെടുത്ത് ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരും കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഉള്ള നിയോജക മണ്ഡലം എന്ന നിലക്ക് മാത്രമല്ല 4 ചുരത്തിൻ്റെ മേലെയാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രയാസപ്പെടുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇക്കാര്യത്തിലുണ്ടാകണം. എൻ്റെ നിയോജക മണ്ഡലത്തിൽ നിലവിലുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സഭയോട്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യ നീതിയും വകുപ്പ് മന്ത്രി. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ചർച്ച ചെയ്യാൻ സ്ഥലം MLA അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗം നവംബർ 2, 2019 കൂടുകയുണ്ടായി. ആ യോഗത്തിലെ ധാരണകൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ചു വരികയാണ്. വയനാട് ജില്ലയിലും മാനന്തവാടിയിലും കൽപ്പറ്റയിലും സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജില്ലയിൽ റൂസ പദ്ധതി പ്രകാരം ഒരു മോഡൽ കോളേജിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പെരിയ വില്ലേജിലാണ് അതിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആവശ്യകതയും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കൂടി പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ KP മോഹൻ. ഈ കോവിഡ് 19